മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ ചിലവഴിക്കുന്ന പണം എന്ന് പറയുന്നത് ധൂർത്താണ് എന്ന് പറയാൻ കഴിയില്ല അത് ആ സിസ്റ്റമാണ് തീരുമാനിക്കുന്നത് എത്ര വേണം എന്നുള്ളത് അത് ഒരു ആരോപണമായി മുന്നോട്ട് വയ്ക്കാൻ പോലും സാധിക്കാത്തൊരു കാര്യമാണ് മാധവ് മാധു മുഖ്യമന്ത്രി ോ എന്ന് വെക്കാനുള്ള വിവേചനാധികാരം മുഖ്യമന്ത്രി കേസ് ആരോപണ വിധേയനായ മന്ത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏജൻസികളൊക്കെ അന്വേഷിച്ച് ഇപ്പോൾ ഒരു സാമ്പത്തിക ഭീകരവാദം എന്ന കുറ്റപത്രം മാത്രമാണ് നിൽക്കുന്നത് സർ നമ്മുടെ കേന്ദ്ര ഏജൻസികളൊക്കെ അന്വേഷിച്ചു വന്നതാണ് സർ എവിടെ സർ കള്ളക്കടത്ത് മാധുവിൻ്റെ ആ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം ഞാൻ പറയാം അതിനിടയ്ക്ക് ഞാൻ ഇത് പൂർത്തിയാക്കി ഓട്ടെ ഇവിടെ വിവേകവും വിവേചന ബോധവുമുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ മാധു ഈ കേരളത്തിലെ കോടാനുകോടി രൂപ ചെലവഴിച്ച് ഈ കേരളത്തിലെ മൂന്നേക്കാൾ കോടി ജനതയെ വെല്ലുവിളിച്ചുകൊണ്ട് യുവാക്കളെ തെരുവോരങ്ങളിൽ തെരുവോരങ്ങളിൽ അവരുടെ കരിങ്കൊടിയ ഭയന്ന് ഇത്തരത്തിലുള്ള ആ ഇത്തരത്തിലുള്ള ബഹളം കാണിക്കോ ഈ കേരളത്തിൽ വിവേകവും വിവേചനവും ബോധവും നഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് ഭയന്ന് ഒരു മുഖ്യമന്ത്രിയാണ് അതാണ് ഇവിടുത്തെ വിഷയം ഞാൻ ചോദിക്കട്ടെ മറ്റൊന്ന് ശ്രീ ചിത്രരഞ്ജൻ ചോദിക്കട്ടെ ഇവിടെ പത്രക്കാർക്കെതിരെ എന്താ ശിവദാസൻ കരിപ്പൂർ എന്ന് പറയുന്ന ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ ആ മാധ്യമ പ്രവർത്തകനെതിരെ പിണറായി വിജയന്റെ മകൻ അഡ്വക്കേറ്റ് സത്യൻ ആ സത്യൻ പറഞ്ഞത് എന്താ ആളുണ്ടെങ്കിലല്ലേ ആളാകാൻ സാധിക്കൂണ്ടെങ്കിലല്ലേ സംസാരിക്കാൻ സാധിക്കൂ എന്നല്ലേ ചോദിച്ചത് ഈ ഒരു പത്ര മാധ്യമ പ്രവർത്തകനെതിരെ ഇത്തരത്തിൽ ചോദ്യം ചോദിച്ച പിണറായി വിജയന്റെ ജ്യേഷ്ഠന്റെ മകനെതിരെ നിങ്ങൾ എന്ത് നടപടി എടുത്തു നിങ്ങൾ എന്ത് നടപടി എടുത്തു പിണറായി ഞാൻ ചോദിക്കട്ടെ ഇതൊരു പിണറായി വിജയന്റെ സ്വകാര്യ സംരംഭമായിട്ട് മാറിയില്ല ഈ പാർട്ടിയും ഭരണവും അഴിമതി വന്നാൽ പിണറായി വിജയന്റെ കുടുംബത്തിന് അതിന്റെ മുഴുവൻ ഗുണം പിണറായി വിജയന്റെ കുടുംബത്തിന് പിണറായി വിജയനെ ഡിഫൻഡ് ചെയ്യേണ്ടതും എന്താ ചേട്ടന്റെ മകന്റെ ഉത്തരവാദിത്വം അത് കൊലവിളിയോടുകൂടി ആ കൊലവിളി പ്രസംഗം നടത്തുന്ന ജ്യേഷ്ഠന്റെ മകനെതിരെ എടുക്കാനുള്ള ഇച്ഛാശക്തി കുടുംബ ആരോപണത്തിലേക്ക് ശക്തമായി ചേർക്കുന്നതാണ് കുടുംബ ആരോപണത്തേക്ക് സി പി എം ശക്തമായി ചെറുക്കുന്നതാണ് പക്ഷേ ഈ ഈ പറയുന്ന ഭീഷണി സന്ദേശം അതിലെന്ത് നടപടി ഉണ്ടായി എന്ന് സർക്കാർ പറയേണ്ടതാണ്